ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നമുക്കിപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിച്ചതാണ്, ഡോക്ടറെ കുഞ്ഞിനെ എപ്പോൾ മുതൽ തിയേറ്ററിൽ കൊണ്ടുപോകാൻ പറ്റും, ഏത് വയസ്സ് മുതലാണ് കൊണ്ടുപോകാമോ, കൊണ്ടുപോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതേപോലെ KGF-ഉം CBA-ഉം ഒക്കെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല, എസ്പെഷ്യലി മൂവി ലവേഴ്സിന് കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കിപ്പോൾ എത്ര OTT ഉണ്ട് എന്ന് പറഞ്ഞാലും തിയേറ്ററിൽ പോയി കാണുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഞാനും ഒരു മൂവി ലവർ തന്നെയാണ്. മുമ്പ് നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ മെജോറിറ്റി മൂവീസ് കണ്ടുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ കുഞ്ഞുങ്ങൾ വന്ന ശേഷം നമ്മുടെ പ്രയോറിറ്റീസ് എല്ലാം ചേഞ്ച് ചെയ്തപ്പോൾ അതൊക്കെ സെക്കൻഡറി ആയിട്ട് മാറി. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള എന്ത് സൗണ്ട് ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഓവറായാൽ അത് നല്ലതല്ല. തിയേറ്ററിലൊക്കെ അതിൻ്റെ സൗണ്ട് സിസ്റ്റം ഭയങ്കര കൂടുതലാണ്. അത്രയും സൗണ്ട് കുഞ്ഞുങ്ങളുടെ ചെവിയുടെ ഉള്ളിലെ കോശങ്ങൾക്ക് നല്ലതല്ല, ഞരമ്പിനും നല്ലതല്ല, കേൾവിക്കുറവായിട്ടത് വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹിയറിങ് എക്സ്പേർട്സ് പറയുന്നത്, അതായത് ENT സർജൻസ് പറയുന്നത്, എക്സസ് സൗണ്ട്സ് കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുമക്കളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് ഒഴിവാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയാം, ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത സാധനം ഒരു ഇയർ പ്ലഗെങ്കിലും വെച്ചിട്ടൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അപ്പം ചിലർക്ക് ചോദിക്കും എത്ര ഏജ് വരെ? 1 ഇയർ വരെ നല്ല ശ്രദ്ധ കൊടുക്കുന്നതാണ് നല്ലത്. 5 ഇയേഴ്സ് വരെയൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കൂടുതൽ സൗണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്ന് നല്ലതല്ല, മുതിർന്നവർക്കാണെങ്കിലും ഇപ്പം നമുക്കാണെങ്കിലും കുറേ സൗണ്ട് കുറേ കേൾക്കുമ്പോൾ നമ്മൾക്കും കേൾവിക്കുറവ് പതുക്കെ വന്നു തുടങ്ങും, നമ്മുടെ ഞരമ്പും ക്ഷയിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കളെ കൊണ്ടുപോകുന്നതിന് മുന്നേ രണ്ട് പ്രാവശ്യം ആലോചിക്കുക, വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോകും, ഒരു 3 മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അല്ല കൊണ്ടുപോകണം, നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഇയർ പ്ലഗൊക്കെ വെച്ചിട്ട് സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ലാസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ചിലർക്കെങ്കിലും, ഞാൻ എൻ്റെ മക്കളെ എപ്പോഴാണ് കൊണ്ടുപോയത് എന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ENT സർജൻ ആയതുകൊണ്ട് തന്നെ ചെവിയുടെ എല്ലാ കാര്യങ്ങളും ആൾക്ക് പെക്യുലിയർ ആയതുകൊണ്ട് കുഞ്ഞിനെ 7 വയസ്സിന് ശേഷമാണ് നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോകാൻ തുടങ്ങിയത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.